നമസ്കാരം. പാർട്ടി വിരട്ടിയതോടെ പോസ്റ്റ് അപ്രത്യക്ഷം. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് യു പ്രതിഭ എംഎൽഎ. പാർട്ടി ഒന്ന് കണ്ണുരുട്ടിയതോടെ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് യു പ്രതിഭ എംഎൽഎ. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് എംഎൽഎ വ്യക്തമാക്കിയിരിക്കുന്നത്. കായംകുളം നിയോജക മണ്ഡലത്തിലെ വോട്ട് ചോർച്ച എങ്ങും ചർച്ചയായില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദം പ്രകടിപ്പിച്ചാണ് എംഎൽഎ രംഗത്തെത്തിയത്. വ്യക്തിപരമായ മനോവിഷമത്തെ തുടർന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിക്ക് അപ്രിയമായ ഒരു പ്രവൃത്തിയും ഇനി ഉണ്ടാവില്ല. കാരണങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ചിലരിൽ നിന്നും ഉണ്ടായി. സമൂഹമാധ്യമ വേദികളിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുന്നുവെന്നുമാണ് യു പ്രതിഭ എംഎൽഎ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഇതിനു പിന്നാലെ എംഎൽഎയുടെ ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായിട്ടുമുണ്ട്. തികച്ചും വ്യക്തിപരമായ ഒരു മാനസിക അവസ്ഥയിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതാൻ ഇടയായതെന്നാണ് എംഎൽഎയുടെ വാദം. എന്നാൽ യു പ്രതിഭയുടെ വിമർശനത്തിൽ കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി വിശദീകരണം തേടിയിരുന്നു. വിമർശനത്തിന്മേൽ നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ യു പ്രതിഭയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും നേതൃത്വം പറഞ്ഞിരുന്നു. ഇതിൽ വിരണ്ടാണ് പോസ്റ്റ് അപ്രത്യക്ഷമാക്കിയതെന്നും ആക്ഷേപങ്ങളുണ്ട്. എംഎൽഎ സംഘടനാ നടപടിക്രമങ്ങൾ ലംഘിച്ചെന്ന് ഏരിയ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നു. എംഎൽഎ ആയിരുന്നുകൊണ്ട് പാർട്ടിയെ പരസ്യമായി വിമർശിച്ചതിൽ നേതൃത്വവും കടുത്ത അതൃപ്തിയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് എംഎൽഎ തൻ്റെ പോസ്റ്റ് അപ്രത്യക്ഷമാക്കിയത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചില വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് ഈ വിശദീകരണ കുറിപ്പ്. തികച്ചും വ്യക്തിപരമായ ഒരു മാനസിക അവസ്ഥയിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതാൻ ഇടയായത്. ജനപ്രതിനിധിയും പൊതുപ്രവർത്തകയും എന്നതുപോലെ തന്നെ മകനോടും മാതാപിതാക്കളോടുമൊപ്പം ജീവിക്കുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയും കൂടിയാണ് ഞാൻ. ഇന്നത്തെ ഞാനാക്കി എന്നെ വളർത്തിയത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രസ്ഥാനമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളിൽ എന്നതുപോലെ കഠിനമായ സംഘടനകളിലും എനിക്ക് കരുത്തും കരുതലും നൽകി നിലനിർത്തിയത് ഈ പ്രസ്ഥാനത്തിലെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ സ്നേഹ വിശ്വാസങ്ങളാണ്. ഈ പ്രതിബദ്ധത പ്രാണവായു പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ചു മാത്രമാണ് ഞാൻ ഇന്നേ വരെ നിലകൊണ്ടിട്ടുള്ളത്. നാളുകളിലും തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. ഉത്തരവാദിത്വങ്ങളും ചുമതലകളും പിഴവ് വരാതെ നിർവഹിച്ചു മുന്നോട്ടു പോകുന്ന മാനസിക സംഘർഷം നിറഞ്ഞ സന്ദർഭങ്ങളിൽ കാരണങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ചിലരിൽ നിന്നും ഉണ്ടാവുന്നത് ആരെയും വേദനിപ്പിക്കും. പ്രത്യേകിച്ചും വ്യക്തിപരമായ വിഷമങ്ങൾ കൂടിയുള്ള സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് മനസ്സിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ മേൽപ്പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ ഇടയായത്. തികച്ചും വ്യക്തിപരമായ മനോദുഃഖത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആ കുറിപ്പ് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കി എന്നറിയുന്നതിൽ എനിക്ക് വാക്കുകൾക്കതീതമായ ദുഃഖമുണ്ട്. എന്ത് പ്രതിസന്ധികളുണ്ടായാലും ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന എൻ്റെ പാർട്ടിക്ക് അപ്രിയവും അഹിതവുമായ ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നും ഉണ്ടാവില്ല. എൻ്റെ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഓരോരുത്തരോടും ഞാൻ വ്യക്തിപരമായി ഹൃദയപൂർവ്വം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇത് എൻ്റെ മനസ്സിൽ നിന്നും വരുന്ന നേരിൻ്റെ ശബ്ദമായി നിങ്ങളേവരും സ്വീകരിക്കണം. എംഎൽഎ എന്ന നിലയിൽ കായംകുളത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ഞാൻ ഇന്നും നിലകൊണ്ടിട്ടുള്ളത്. എൻ്റെ പാർട്ടിയിലെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയായി മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയുകയുള്ളൂ. സമൂഹമാധ്യമ വേദികളിൽ നിന്നും താൽക്കാലികമായി കുറച്ചുനാൾ വിട്ടുനിൽക്കുന്നു. സമൂഹമാധ്യമ വേദികളിൽ ഇന്നലകളിൽ എനിക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്ന ആയിരക്കണക്കായ സ്നേഹ മനസ്സുകളോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ക്രിയാത്മകമായ വിമർശനങ്ങളുമായി ആത്മാർത്ഥത കാട്ടിയവരോടും എൻ്റെ കടപ്പാടും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു പ്രതിഭ എംഎൽഎ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും എംഎൽഎക്ക് കടുത്ത ഭീഷണി തന്നെ ഉയർന്നിട്ടുണ്ടെന്നും ആക്ഷേപങ്ങളുണ്ട്. പാർട്ടിക്കെതിരെ ആര് ശബ്ദമുയർത്തിയാലും അവരെ ഒതുക്കുകയാണ് CPMന്റെ ഒരു രീതി. ആ വഴിയിലേക്ക് താനും എത്തപ്പെടുമോ എന്ന ഒരു സംശയവും എംഎൽഎക്ക് ഉള്ളതായും സൂചനകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാപ്പ് പറഞ്ഞ് പോസ്റ്റ് പിൻവലിച്ചതെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.